വീണ്ടും അങ്ങനെ ഒരു പുതിയ നിര വരുന്നു, ഒരു തലമുറ മാറ്റം തന്നെ പാർട്ടിയിൽ വരുന്നു. ഉൾപ്പെടുത്തിയ ആളുകൾ ഒഴിവാക്കപ്പെട്ടത്. അതേശാലിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വാർത്തകൾ. ഒന്ന്, കൊച്ചി സമ്മേളനം കൊടിയിറങ്ങുമ്പോൾ കോടിയേരി തന്നെ പാർട്ടിയെ നയിക്കും. രണ്ടാമത്, ജി സുധാകരനെ പാർട്ടി സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. മൂന്നാമതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, എം സ്വരാജ്, സജി ചെറിയാൻ, വി എൻ വാസവൻ എന്നിവരെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തീരുമാനിച്ചിരിക്കുന്നു. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാനൽ കേസ് ഇപ്പോൾ പുതുതായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുത്തത്. എം എം വർഗീസ്, എ വി റസൽ, ഇ എൻ സുരേഷ് ബാബു, സി വി വർഗീസ്, പനോളി വത്സൻ, രാജു എബ്രഹാം, എ എ റഹീം, വി പി സാനു, ഒപ്പം തന്നെ നേരത്തെ സംസ്ഥാന പ്രത്യേക ക്ഷണിതാവായിരുന്ന കെ എൻ ഗണേശ്, കെ സലീഖ, കെ കെ ലതിക, പി ശശിയെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി, നേരത്തെ പാർട്ടി നടപടിയെടുത്ത് മാറ്റി നിർത്തിയ പി ശശിയെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പാനൽ അവതരിപ്പിക്കുമ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കെ അനിൽകുമാർ കോട്ടയം, ബി ജോയ്, ഒ ആർ കേളു, ഡോക്ടർ ചിന്ത ജെറോ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പി ശശിയെ ലൈംഗിക ആരോപണത്തിൽ പാർട്ടി തെളിവെടുപ്പിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി മാറ്റി നിർത്തിയ പി ശശിയെ ഒരു ദശാബ്ദത്തിന് ശേഷം പാർട്ടി സംസ്ഥാന സമിതിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കണ്ണൂരിൽ നിന്നും കൂടുതൽ നേതാക്കൾ സംസ്ഥാന സമിതിയിലേക്ക് എത്തുമെന്ന വാർത്തകളുണ്ടായിരുന്നു. കെ വി സുമേഷിൻ്റെയും പേരുകൾ ഉയർന്നിരുന്നു. എന്നാൽ പി ശശിയെ ഇത്തവണ കൊച്ചി സമ്മേളനത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ മടക്കിക്കൊണ്ടുവന്നിരിക്കുന്നു. പി ശശി പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലമായി പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകളോട് അപമര്യാദയായി പെരുമാറിയതിന് പാർട്ടി കമ്മീഷൻ വെച്ച് കണ്ടെത്തി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി സംഘടനാ നടപടി സ്വീകരിച്ച പി ശശിയെ ഒരു ദശാബ്ദത്തിന് ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. സ്ത്രീ സൗഹൃദ കേരളം എന്ന മുദ്രാവാക്യമൊക്കെ പാർട്ടി ഉയർത്തിപ്പിടിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചിട്ട് 24 മണിക്കൂർ പൂർത്തിയാകുന്നില്ല. അതിനു മുൻപ് തന്നെ പി ശശിയെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് സി പി എം മടക്കിക്കൊണ്ടുവരുന്നു. കണ്ണൂർ പാർട്ടിയിൽ നിന്നും യുവനിര തന്നെ കാത്തു നിൽക്കുമ്പോൾ ഇപ്പോൾ പി ശശിയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതാണ് ഏറ്റവും പുതിയ വാർത്ത. ഡോക്ടർ ചിന്ത ജെറോമിനെയും പാർട്ടി സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കെ അനിൽകുമാർ കോട്ടയത്തു നിന്നുള്ള നേതാവാണ്. എം സ്വരാജ് 42-ാമത്തെ വയസ്സിൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയും ഏറ്റവും ശ്രദ്ധേയമാണ്. ഏറെക്കാലമായി 48 വയസ്സിന് താഴെയുള്ള ആരും തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സമ്മേളനത്തിൽ ഇടം നേടിയിരുന്നില്ല. 1988 പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ 41-ാമത്തെ വയസ്സിലാണ്. 1995 കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ 42-ാമത്തെ വയസ്സിലാണ്. ഈ രണ്ട് നേതാക്കളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 42 വയസ്സെന്ന താരതമ്യേന രാഷ്ട്രീയത്തിലെ ചെറിയ പ്രായത്തിൽ എം സ്വരാജ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക്, അതായത് അടുത്ത തലമുറയിലേക്ക് പാർട്ടിയെ കൈമാറുമ്പോൾ മുഖങ്ങൾ ആരൊക്കെ എന്ന ചോദ്യത്തിന് കെ എൻ ബാലഗോപാൽ, പി രാജീവ് എന്നിവർക്കൊപ്പം ഒരു നേതാവിനെ കൂടി പാർട്ടി ഉയർത്തിക്കാട്ടുന്നു. എം സ്വരാജിനെ കൊച്ചി സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. മന്ത്രിമാരായ വി എൻ വാസവനെയും സജി ചെറിയാനെയും ഉൾപ്പെടുത്തിയതും വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. കാരണം സംഘടനാ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന നേതാക്കളെ പാർട്ടിയിലേക്ക് പാർട്ടി സംസ്ഥാന സെൻറ്ററിൻ്റെ ഭാഗമായും സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായും കൊണ്ടുവരണം എന്ന ഒരു വിലയിരുത്തൽ വന്നിരുന്നു. എന്നാൽ തൽക്കാലം 5 മന്ത്രിമാർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടെങ്കിലും 2 പേരെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. മന്ത്രിസഭയിൽ നിന്നും സജി ചെറിയാനൊപ്പം വി എൻ വാസവൻ, ഈ രണ്ടുപേരും മികച്ച സംഘാടകരെന്ന നിലയിൽ പേരെടുത്തവരാണെങ്കിലും സംസ്ഥാന മന്ത്രിസഭയിലെ ഉത്തരവാദിത്തങ്ങൾ കാരണം അവരെ ഇത്തവണ ഉൾപ്പെടുത്തിയേക്കില്ല എന്ന വിവരങ്ങളും വന്നിരുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നു സി പി ഐ എം സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നും. അല്പസമയം മുൻപാണ് പാനൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ പാനൽ അംഗീകരിച്ചിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പി ശശിയുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായി തന്നെ നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. എപ്പോഴും പി ശശിയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ സംസ്ഥാന സമ്മേളനങ്ങളുമായി ഉയർന്നിരുന്നു. 2005 മലപ്പുറം സമ്മേളനത്തിൽ ആ സമ്മേളനം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ തന്നെ കാരണമായത് പി ശശിയെ അന്ന് സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടായിരുന്നു. അപ്പോഴാണ് വി എസ് പക്ഷം പി ശശിയെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും അതിന് അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ തയ്യാറാകാതിരിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഒരു സമ്മേളനത്തിലടക്കം പോയി അന്ന് പാർട്ടി മലപ്പുറം സമ്മേളനത്തിൽ പിണറായി പിടിച്ചെടുക്കുന്ന ഒരു ചരിത്രമുള്ളത്. പിന്നീട് അങ്ങോട്ട് പി ശശി വളരെ പ്രധാനപ്പെട്ട നേതാവായി കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നു. കണ്ണൂരിലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി പി ശശി മാറി. പി ജയരാജന് തൊട്ട് മുൻപുള്ള ജില്ലാ സെക്രട്ടറിയായിരുന്നു പി ശശി. എന്നാൽ അദ്ദേഹവുമായി ഉയർന്നു വന്ന ആരോപണങ്ങൾ, ആ ആരോപണം പാർട്ടി കണ്ടെത്തി നടപടിയെടുത്ത് മാറ്റി നിർത്തി. പിന്നീട് നീണ്ടകാലം അഭിഭാഷകനായി അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി പ്രവർത്തിക്കുകയായിരുന്നു. ഏതാനും വർഷം മുൻപാണ് അദ്ദേഹം വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തിയത്. അപ്പോഴും കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുമായി അദ്ദേഹം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ വളരെ സർപ്രൈസ് തീരുമാനമെന്ന നിലയ്ക്ക് തന്നെ ഇപ്പോൾ പി ശശിയെ
കൊച്ചി സമ്മേളനത്തിൽ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുത്തിരിക്കുന്നു. എന്തായാലും തെറ്റ് തിരുത്തുന്നവർക്ക് പാർട്ടിയിലേക്ക് കടന്നു വരാമെന്നൊക്കെ പാർട്ടി പറയുമ്പോഴും ഇത്തരത്തിൽ ഗുരുതരമായ തെറ്റുകൾ വരുത്തിയവരെ പാർട്ടി മടക്കിക്കൊണ്ടുവരുമ്പോൾ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ചോദ്യവും കൊച്ചി സമ്മേളന വേദിയിൽ ഷാജഹാൻ കൂടി കൂടുതൽ വിലയിരുത്തലുമായി ചേരുന്നുണ്ട്. ഷാജഹാൻ, ഒരുപക്ഷെ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനു പറഞ്ഞതുപോലെ സർപ്രൈസ് തീരുമാനം എന്ന് തന്നെ പറയാവുന്നത് പി ശശി സംസ്ഥാന സമിതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്.